രാജ്യത്തിൽ നിന്നുള്ള മൊബൈൽ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടം. ഒരു വർഷത്തിനിടെ മൊബൈൽ കയറ്റുമതിയിൽ 250% നേട്ടമാണ് രാജ്യം കൈവരിച്ചത്. 2021-22 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 4,600 കോടി രൂപയുടെ മൊബൈൽ ഫോണുകളാണ് രാജ്യം കയറ്റി അയച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇത് 1,300 കോടി രൂപയുടേതായിരുന്നുവെന്ന് ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് എക്കണോമിക് അസോസിയേഷന്റെ CEO കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം ശക്തമായതാണ് കഴിഞ്ഞ വർഷം കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചത്. രാജ്യത്ത് ഉൽപ്പാദനം വർദ്ധിച്ചതോടെ മൊബൈൽ ഇറക്കുമതിയിൽ വൻ കുറവുകളുണ്ടായി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 600 കോടി രൂപയുടെ ഫോണുകൾ മാത്രമാണ് ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേസമയം 3,100 കോടി രൂപയുടെ ഫോണുകൾ ഇറക്കുമതി ചെയ്തിരുന്നു. 2014-15 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇറക്കുമതി നിരക്കാണ് നിലവിലേത്. അതേസമയം ലാപ്ടോപ്പുകളുടെയും ടാബുകളുടെയും ഇറക്കുമതി വർദ്ധിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് മേഖലയിൽ 50% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷം ആദ്യപഥത്തിൽ 6,000 കോടിയുടെ ലാപ്ടോപ്പ് ടാബ് ഇറക്കുമതി നടന്നെടുത്ത ഇക്കൊല്ലം നടന്നിരിക്കുന്നത് 10,000 കോടിയുടേതാണ്. ഓൺലൈൻ ക്ലാസുകൾ സജീവമായതാണ് ലാപ്ടോപ്പുകളുടെയും ടാബുകളുടെയും ഇറക്കുമതി കൂടാൻ കാരണം. ഇന്ത്യൻ മൊബൈൽ ഫോൺ നിർമ്മാണ മേഖല ചരിത്രത്തിലേക്കാണ് നീങ്ങുന്നതെന്നും ലോകത്ത് തന്നെ 1-ാം നമ്പർ മൊബൈൽ നിർമ്മാതാക്കളാകും ഇന്ത്യയെന്നും ICEO ചെയർമാൻ പങ്കജ് മോഹിൻഡ്രു പറഞ്ഞു. മൊബൈൽ രംഗത്തെ നേട്ടം IT ഹാർഡ്വെയർ രംഗത്തും കൈവരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനായി സർക്കാരുമായി ആലോചിച്ച് പദ്ധതികൾ നടപ്പാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ച പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെന്റീവ് സ്കീം നേട്ടമായും എന്നും അദ്ദേഹം പറഞ്ഞു. 7 വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ അവ കയറ്റുമതി ചെയ്യുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വതന്ത്രദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇറക്കുമതിയെ അമിതമായി ആശ്രയിച്ചിരുന്ന ഇന്ത്യ സ്വയം പര്യാപ്തമാവുകയാണ്. 2014-13 കാലഘട്ടത്തിൽ 800 കോടി ഡോളറിന്റെ മൊബൈലുകൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ നിലവിൽ 300 കോടി ഡോളറിന്റെ ഫോണുകൾ കയറ്റി അയക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ.